എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോവക്ക മെഴുക്കുപുരട്ടി. ഇത് ഉണ്ടാക്കാനായി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോവക്ക 200 ഗ്രാം, ചെറിയ സവോള 1 എണ്ണം, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 1/2 ടീസ്പൂൺ, 3 ടേബിൾ സ്പൂൺ ഓയിൽ, ഉപ്പ് ആവശ്യത്തിന്. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറിയ ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഉള്ളി ചെറിയ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മഞ്ഞപ്പൊടി ആഡ് ചെയ്തു, മുളക് പൊടി ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മഞ്ഞളിൻ്റെയും മുളകിൻ്റെയും ഒക്കെ ഒരു പച്ചമുളക് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റണം. മസാലപ്പൊടികളുടെ പച്ചമുളകെല്ലാം മാറിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു ഫ്ലേവർ വരാൻ തുടങ്ങി. ഇനി ഈ സമയത്ത് നമുക്ക് കോവക്ക ആഡ് ചെയ്യാം. ഈ കോവക്ക നമുക്ക് മസാലയിലോട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കോവക്കയിൽ നല്ല മോയിസ്ചറുണ്ട്. ഈ മോയിസ്ചർ പോകുന്നത് വരെ തന്നെ തുറന്ന് വെച്ചുകൊണ്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഒരു 10 മിനിറ്റ്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ കോവക്കിയ പോഷകാഹാരങ്ങളുടെ ഒരു കലവർ തന്നെയാണ്. എന്ന് വെച്ചാൽ ഡയബറ്റിക് ഉള്ളവർക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യും, അതുപോലെ ബി പി ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യും, നമ്മുടെ മെറ്റാബോളിസം നല്ല ഹെൽത്തിയായി മെയിൻറ്റെയിൻ ചെയ്യും, ഫൈബറൊക്കെ ഉള്ള കാരണം നല്ല ഡൈജഷനൊക്കെ നൽകും, വിറ്റാമിൻ സി ഉള്ള കാരണം നല്ല സ്കിന്നൊക്കെ നന്നായിരിക്കും. അതുകൊണ്ട് ഈ കോവക്ക മാക്സിമം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ കോവക്ക ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. 10 മിനിറ്റ് നേരം നമ്മൾ തുറന്ന് വെച്ചു വഴറ്റിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിനി തുറന്ന് നോക്കാം. നമ്മുടെ കോവയ്ക്ക വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സെർവിങ് ബോർഡിലേക്ക് മാറ്റാം. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ നമുക്കിത് കഴിക്കാം. കോവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. എനിക്കും ഈ കോവക്ക വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു, വെണ്ടയ്ക്ക ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഞാൻ ന്യൂട്രീഷൻ പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഞാനിത് കഴിക്കാൻ തുടങ്ങി. അതുപോലെ നിങ്ങളും എങ്ങനെയെങ്കിലുമൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി ഇത് കഴിക്കാൻ നോക്കണം. ഇനി നമുക്കിത് സെർവിങ് ബോർഡിലേക്ക് മാറ്റാം. താങ്ക് യു ഫോർ വാച്ചിങ്.